വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇപ്പൊ ഫോട്ടോസിന്റെ കാര്യം പറയുന്നത്. ഞാനിപ്പോ എന്തിനാ ഫോട്ടോ എടുക്കുന്നതെന്ന്, അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പഴയ ഫോട്ടോസ് എല്ലാം കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നില്ലേ? അതുകൊണ്ട് നമ്മൾ ഇപ്പോ ഫോട്ടോ എടുത്തു വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ ഫോട്ടോസ് ഇങ്ങനെ നോക്കിയിട്ട് ഹാ ഇത് ഞാനായിരുന്നു കേട്ടോ എന്ന് പറയും. ഞാനിപ്പോ ഫോട്ടോസിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫോട്ടോസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഓൾഡ് ഡ്രസ് കളക്ഷൻ വീഡിയോസ് ഇട്ട സമയത്ത് അതിനകത്ത് എന്റെ കുഞ്ഞി ഞാൻ കുട്ടിയായിരുന്നപ്പോ ഉള്ള ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പം ആൾക്കാർ കമന്റിൽ പറഞ്ഞിരുന്നു ഇത്രയും കൂടെ ഞാൻ ചെറുതായപ്പോ ഉള്ള അല്ലെങ്കിൽ ഓൾഡ് ഫോട്ടോസ് കാണിച്ചു തരുമെന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഓൾഡ് ഫോട്ടോസ് കാണാൻ പോകണം. ഫോട്ടോസ് നോക്കിയപ്പോ ഉണ്ട് കുറെ ഫോട്ടോസ് ഉണ്ട്. അതിനകത്ത് ഏത് ഫോട്ടോ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഐ ഹാവ് നോ ഐഡിയ. അപ്പൊ ഇനി നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് ആ ലിസ്റ്റ് ഓഫ് ഫോട്ടോസിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഫോട്ടോസും കാണിക്കണം എന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ഫോട്ടോസും എനിക്ക് സ്പെഷ്യൽ ആണ്. പക്ഷെ നമുക്ക് വീഡിയോ ഇത്തിരി ചെറുതാക്കേണ്ടതായ കൊണ്ടുള്ള നമുക്ക് കുറച്ച് ഫോട്ടോസ് കാണാം. നമുക്കിനി ഫോട്ടോസ് കണ്ടു തുടങ്ങാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്ന ഫോട്ടോ ഇതാണ്. ഒറ്റടാ ഓക്കെ, ഇത് കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇതാണ് എന്റെ ഏറ്റവും ആദ്യത്തെ ഫോട്ടോ, അതായത് ഞാൻ ജനിച്ച രണ്ടാമത്തെ ദിവസം എടുത്ത ഫോട്ടോയാണ് ഇത് കേട്ടോ. അപ്പം ലിറ്റിലി മൈ ചീക്ക് സോ ചബ്ബി ആൻഡ് റെഡ് ഒക്കെ. എനിക്കിപ്പോഴും റെഡ്നെസ് ഉണ്ടായതെങ്കിൽ എന്നാലോക്കെയാണ്. പക്ഷെ ഞാൻ ജനിച്ചതിന് ശേഷം എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പം ആ റെഡ് അതൊക്കെ ഉണ്ടാവും. പിന്നെ എന്റെ ലിപ്സും ഭയങ്കര റെഡായിരുന്നു, നല്ല രസമുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒത്തിരി എന്താന്ന് പറഞ്ഞാൽ എന്റെ ഐബ്രോ ഇല്ല, ഒരു ചെറിയ ലൈൻ കാണാനുണ്ട്. പക്ഷെ എനിക്ക് ഐബ്രോ അത്ര ആയിട്ടില്ല. പിന്നെ എന്റെ കണ്ണ് ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് പുഷ് ചെയ്ത മാതിരിയുണ്ട്. പിന്നെ എനിക്ക് മുടിയില്ലായിരുന്നു കേട്ടോ, ഇത്തിരി മുടിയുണ്ട്, മുട്ടത്തലയായിരുന്നു കേട്ടോ. ഇനിയുള്ളതൊക്കെ ഒരു വയസ്സിന് മുമ്പുള്ള ഫോട്ടോസ് ആണ്, അതായത് റാൻഡം ആയിട്ട് കാണിക്കാം, മാസമൊന്നും ഓർമ്മയില്ല. പിന്നെ നമ്മുടെ അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത്, ഞാൻ ഈ രണ്ടു മാസമൊക്കെ വരെ ഗ്രൂപ്പ് ഫോട്ടോസ് ആയിരുന്നു അല്ല ഉള്ളത്. പിന്നെ എന്റെ മാമോദീസിന്റെ സമയത്ത് ഒരു എന്റെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ കട്ട് ചെയ്തിട്ട് അത് ക്യാമറയിൽ നിന്ന് എടുത്തതാണ്, അതുകൊണ്ട് അത്ര വലിയ ക്ലിയർ അല്ല. ഫോട്ടോയിൽ കുറച്ച് ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ട്. ഫോട്ടോ ഇപ്പോഴും കയ്യിലുണ്ട് കേട്ടോ, പക്ഷെ ഇത്തിരി ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ നല്ല ക്യൂട്ട് വൈറ്റ് ഡയമണ്ട് ബിന്ദി ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല ലേസ് ഒക്കെ ഉള്ള ഡ്രസ്സ്, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഇനി അടുത്ത ഫോട്ടോ ദാ ഇതാണ്. ഇത് ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫോട്ടോസ് ഓക്കെ. ഞാൻ ചെറുതായപ്പോൾ ഉള്ള ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫോട്ടോസ്, വൺ ഇയറിൽ താഴെയുള്ള ഫോട്ടോസ് ഓക്കെ. അപ്പൊ ഇത് ഭയങ്കര ക്യൂട്ടാണ്, ഞാൻ എന്നെ തന്നെ കുറിച്ച് പറയുന്നതാണ്. പിന്നെ എന്റെ ഫേസ് നല്ല ക്ലിയർ ആണ്. ആ ഫോട്ടോ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വസ്തുമായി. എനിക്ക് എപ്പോഴും ആ ചബ്ബിനെസ് ഇഷ്ടമുള്ളത്. പിന്നെ ഈ ഫോട്ടോ ഇത്തിരി പുരികം കാണുന്നാലും ഇല്ല കേട്ടോ പുരികം. പിന്നെ ഈ ഫോട്ടോയിൽ ഐസ് ഭയങ്കര ബ്രൈറ്റ് ആൻഡ് ബിഗ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഇത്തിരി കൂടെ മുടി വന്നു എന്നാണ് തോന്നുന്നത് ഈ ഫോട്ടോയില്. ഇനി നമുക്ക് അടുത്ത ഫോട്ടോ കാണാം. ഇത് ശരിക്കും പറഞ്ഞാല് ഞാന് ഇരിക്കാനായിട്ടില്ലായിരുന്നു, എന്നെ ജസ്റ്റ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യാൻ വേണ്ടി സോഫയിൽ ഇരുത്തിയതായിരുന്നു. ഒരു വീഡിയോ ഉണ്ട് എന്റെ. അപ്പം ആ വീഡിയോയില് ഞാന് ശരിക്കും എന്നെ ഇരുത്തി ആ ഫോട്ടോ എടുത്ത് കഴിഞ്ഞത് ഞാൻ മറന്നുപോയി. ഐ മീൻ സോഫയിലെ മുകളിലായിരുന്നു ഇരുന്നിട്ട്, അപ്പൊ സോഫയിലേക്കാണ് മറന്നത്. പിന്നെ ഞാനൊരു ഓറഞ്ച് പോൾക്ക ഡോട്ട്സ് ഉള്ള ഡ്രസ്സാണ് ഇട്ടത്, മുകളില് വേറെ എന്തൊക്കെയോ ഉണ്ട്. ഐ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ഫോട്ടോയിൽ എന്റെ ആ സ്മൈലി ഫേസും ചപ്പി ചീക്സും. ഇനി നമുക്ക് അടുത്ത ഫോട്ടോ കാണാം. ഇതും വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ആ ടൂ പോണി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താന്ന് വെച്ചാൽ കുറച്ച് മുടിയുള്ളൂ കേട്ടോ, അപ്പൊ ഭയങ്കര എന്താ നമ്മുടെ പാം ട്രീ അല്ലെങ്കിൽ കോക്കനട്ട് ട്രീയുടെ നമ്മുടെ ഇത് ഓലയൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ നിൽക്കൂലേ, അതേമാതിരിയാണ് എന്റെ പോണി കിട്ടിയതിന് ശേഷം അത് മുടി നിൽക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ ഇവിടെ ഇത്തിരി മുടിയൊക്കെ ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഞാൻ എന്തേ കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, മറ്റേ കയ്യില് കോമ്പാണ് കേട്ടോ. അടുത്ത ഫോട്ടോ ഇതാണ്. അപ്പം ഈ ഫോട്ടോ എന്ന് പറയുന്നത് ഒരു ബാസ്കറ്റിനകത്ത് കുറച്ച് ടോയ്സ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ എടുത്ത് കളിച്ച് കഴിഞ്ഞ് ഭയങ്കര ക്ഷീണത്തിന് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി നല്ലത്. അപ്പൊ അതാണ് ആ ഫോട്ടോ. അടുത്ത ഫോട്ടോ ഇതാണ്. ഇത് ശരിക്കും ഞാൻ ഒരു കാർ സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ കാറിലേക്ക് എടുത്തു വെക്കുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ്. അടുത്ത ഫോട്ടോ ഇതാണ്. അപ്പൊ ഇത് ശരിക്കും ഞാൻ ഒരു ബെഡിൽ ഇരിക്കുന്നതാണ്. അപ്പൊ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്നെ ഇതിനകത്ത് ഇരുത്താം. അപ്പൊ ഞാൻ പുറത്ത് ചാടി പോവില്ല. എന്താന്ന് വെച്ചാൽ ആ വലിയൊരു ഇതാണ്. അപ്പം അതിനകത്ത് ഞാൻ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ. കയ്യിൽ എന്തോ പേപ്പറും ഉണ്ടല്ലോ.
ഇതാണ് നമ്മുടെ അടുത്ത ഫോട്ടോ. എനിക്ക് തോന്നി ഇത് എന്റെ ആദ്യത്തെ ഓണമാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഭയങ്കര മസിൽ പിടിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഫോട്ടോയില്. എനിക്ക് തോന്നി ഇതെല്ലാം എങ്ങനെ കഴിക്കും എന്ന് ആലോചിച്ചേ. അടുത്ത ഫോട്ടോ ഇതാണ്. ഇതും നമ്മുടെ കാർ സീറ്റിൽ ഇരിക്കുന്ന ഫോട്ടോ ആണ്, കാറിലായിരിക്കുന്ന കേട്ടോ. അപ്പം ഇത് ഞാൻ അമ്മ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയ സമയത്ത് ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. അപ്പം കണ്ടു ഭയങ്കര എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കുന്ന, ഭയങ്കര അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുന്ന ഫോട്ടോ. ഇതെന്റെ തലമുടി ഫുൾ മൊട്ടയടിച്ചപ്പോൾ ഉള്ള ഫോട്ടോയാണ്. പിന്നെ ഇതിനകത്ത് എന്റെ ഐബ്രോ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഭയങ്കര ഡാർക്ക് അല്ല കേട്ടോ. അടുത്ത ഫോട്ടോ ഇതാണ്. അപ്പം ഇത് ഞാനൊരു കാറിലിരിക്കുന്ന ഫോട്ടോയാണ്. അപ്പൊ എന്റെ ഇത്തിരി മുടിയൊക്കെ വന്നു തുടങ്ങിട്ടോ. കഴിഞ്ഞ മറ്റേ മറ്റേ ഫോട്ടോയിലും പറ്റിയല്ലേ പറഞ്ഞത് എന്റെ മുടി മൊട്ടയടിച്ചു വന്നു, അപ്പൊ അത് കഴിഞ്ഞിട്ട് മുടി വരികയാണ്. അടുത്ത ഫോട്ടോ ഇതും നമ്മുടെ തല മൊട്ടയടിച്ചിട്ട് ശേഷമുള്ള ഫോട്ടോ ആണ് കേട്ടോ. ഇത് നമ്മുടെ ആ ബെഡിനകത്ത് ഇരിക്കുന്ന ഫോട്ടോയാ. കുറച്ച് രണ്ട് വയസ്സായപ്പോ ഉള്ള കുറച്ചെടുത്ത ഫോട്ടോസ് ആണ്. അപ്പം ഇത് ബാക്കി ഫോട്ടോസ്, ബാക്കി കുറെ വേറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു ഞാൻ ചെറുതായപ്പോൾ, അതൊക്കെ കമ്പ്യൂട്ടറിലാണ്. അപ്പം ഈ ഫോണിലുള്ള ഫോട്ടോസ് ആണ് ഞാൻ ഇപ്പൊ കാണിച്ചു തരുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഡ്രസ്, യെല്ലോ ഇത് ക്ലോത്തില് പോൾക്കാട്ട് വർക്ക്സ് ഉണ്ട്, ബ്ലൂ റെഡ് ആൻഡ് ഗ്രീൻ. ബ്ലൂ ഭയങ്കര അട്രാക്റ്റീവ് ആണ്, കണ്ണു ഭയങ്കരമായിട്ട് പിടിക്കുന്നുണ്ട്. പിന്നെ ഒരു ബലൂൺസ് ഒക്കെയുള്ള അംബ്രല്ല, ചെറിയ അംബ്രല്ല, പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞു നല്ല ക്യൂട്ട് ആയിട്ടുള്ള ക്രീം ഷൂസും. നമ്മളിപ്പോ ഒന്ന് പൊസിഷൻ ഒന്ന് മാറിയിരുന്നു, എന്താ വെച്ചാൽ ഭയങ്കര ഇരിട്ട് ആയിട്ട് വരികയായിരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് മാറിയിരുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് പോവാം. അപ്പൊ ഇത് മൂന്ന് ഫോട്ടോസ് ഒന്നിച്ചാക്കിയതാണ്, ഒരു കൊളാബ്സ് ചെയ്തതാണ്. അപ്പം ഇത് 2-3-4 ഇയേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ആണ്, മൂന്ന് ഫോട്ടോസ് ഒക്കെ. അപ്പൊ ആദ്യത്തെ 2 ഇയേഴ്സ് ആയപ്പോഴാണ്. അത് ഞാൻ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു വൈറ്റ് ഹാർട്ട് ഒക്കെ ഇട്ട്, അതിനകത്ത് ബ്ലൂ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് കാലം ഉണ്ടായിരുന്നു എന്റെ അടുത്ത്, പിന്നെ അത് കളഞ്ഞു തോന്നുന്നു. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ബ്ലൂ ഗൗൺ ആണ് കേട്ടോ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള വൈറ്റ് ബീഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള നെക്ലേസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ടോയ്സ് ആണ് തോന്നുന്നത്, ഞാൻ ഈ കിട്ടി പിടിച്ച് നിൽക്കുന്നത് അമ്മ തയ്ച്ചിട്ടുള്ള ഒരു ഗൗൺ ആണ്, ഒരു ഓറഞ്ച് ഗൗൺ. അമ്മ ആ ബീഡൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന് വേണ്ടി എടുത്ത ഡ്രസ്സാണത്. ഇതാണ് എന്റെ നെക്സ്റ്റ് ഫോട്ടോ. ഇത് ഞാൻ ഒരു ചോളിയൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ ആണിത്. ശരിക്കും സ്റ്റുഡിയോയില് പോയി എടുത്ത ഫോട്ടോ ആണ്. ഇതെനിക്ക് 2 ഇയേഴ്സ് ആയപ്പോൾ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ്. അപ്പം നല്ല ക്യൂട്ട്. അടുത്ത ഫോട്ടോ ഇതാണ്. അപ്പം ഇതും ആ സെയിം സ്റ്റുഡിയോന്ന് എടുത്തിട്ടുള്ള ഫോട്ടോയാണ്. ഈ ഫോട്ടോയിൽ ശരിക്കും ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. വൈറ്റ് ലെഗിങ്സ്, വൈറ്റ് ഷൂ, പിന്നെ ഡ്രസ്സ് റെഡ് ആൻഡ് റെഡ് കളറും അതിനകത്ത് വൈറ്റ് പോൾക്ക ഡോട്ട്സും ഉണ്ട്. പിന്നെ ക്ലിപ്സും റെഡ് ആൻഡ് വൈറ്റ്, പിന്നെ നെക്ലേസ് കുറച്ച് റെഡും വൈറ്റും കുറച്ച് മിക്സ്ഡ് കളറാണ് കേട്ടോ. ഈ ഫോട്ടോ ഞാനൊരു 2.5 ഇയേഴ്സ് ഓൾഡ് ആയപ്പോൾ ഒരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പം ഇത് ഞാൻ മുടി കട്ട് ചെയ്യാൻ പോകുന്നതിന്റെ മുമ്പ് എടുത്ത ഫോട്ടോ. സോ ദിസ് ഇസ് ആ നെക്സ്റ്റ് ഫോട്ടോ. ഇത് ശരിക്കും ഞാനൊരു ഊഞ്ഞാലിലിരിക്കുന്നതാണ്. എനിക്ക് കൃത്യം വയസ്സ് അറിയില്ല, 3 ഇയേഴ്സ് ആണെന്ന് തോന്നുന്നു. അപ്പം ഇതൊരു റെഡ് ഷർട്ടാണ്, റെഡ് ബാംഗിളുണ്ട്, ഒരു ഗോൾഡ് ബാംഗിളുണ്ട്, പിന്നെ റെഡ് ഇയറിംഗ് ഉണ്ട്. ഐ മീൻ ഞാൻ ഇതല്ല കേട്ടോ, ഫോട്ടോയിലെ അറിയ പറഞ്ഞേ. അപ്പം ഒരു ക്യൂട്ട് ഫോട്ടോ. ഇനി നമ്മുടെ അടുത്ത ഫോട്ടോയാണിത്. ഇതും നമ്മുടെ സെയിം ഊഞ്ഞാലിരിക്കുന്ന ഫോട്ടോയാണ്. അപ്പൊ ഇത് ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് കേട്ടോ ഈ ഫോട്ടോ. അപ്പൊ അത് ക്രോപ്പ് ചെയ്താണ്, അപ്പൊ അത്ര ക്ലിയർ അല്ല ആ ഫോട്ടോ. അപ്പൊ ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡ്രസ്. ഓക്കെ, നല്ല ഡ്രസ്സായിരുന്നു. ഇതാണ് നമ്മുടെ അടുത്ത ഫോട്ടോ. ഇത് ശരിക്കും ഞാനൊരു 4 ഇയേഴ്സ് ആയപ്പോഴുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പൊ ഇത് ഞാൻ പ്ലേ സ്കൂളിൽ ഒരു വെൽക്കം സ്പീച്ച് പറയുന്നതിന്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. ഇതെന്റെ ഒരു ഫേവറേറ്റ് ഫോട്ടോ ആണ്. ഇത് എനിക്ക് 4 ഇയേഴ്സ് ആയപ്പോഴുള്ള ഒരു ഫോട്ടോ ആണ്, അല്ല 5 ഇയേഴ്സ് ആയപ്പോഴുള്ള ഫോട്ടോ ആണ് കേട്ടോ. നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോ ഇല്ലേ, ഒരു ഗ്രീൻ ചോളി ഇട്ടിട്ട്, അതെ അന്ന് തന്നെ എടുത്ത ഫോട്ടോ ആയത്. ഇപ്പൊ ഞാൻ ഒരുവിധം ഞാൻ ചെറുതായപ്പോഴുള്ള കുറെ ഫോട്ടോസ് എല്ലാം കാണിച്ചു കഴിഞ്ഞു. അപ്പം ഇനിയും കുറെ കാണിച്ചാല് കാണിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷെ കുറെ കാണിച്ചാൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോകും, അപ്പൊ നിങ്ങൾക്ക് ബോറായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മളിത് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ഇനിയും ഫോട്ടോസ് കാണണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടണം, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പാർട്ട് 2 വീഡിയോ ഇടും. അപ്പം ഇന്ന് നമ്മള് നിർത്തുകയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഓൾഡ് ഫോട്ടോസ്? നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ അതിന്റെ അടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ 3 ഓപ്ഷൻ കാണും. ഓക്കെ, അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഞാൻ ഈ നോട്ടിഫിക്കേഷൻ ബെല്ലും പിന്നെ ഈ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനുള്ള പറയാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞാല്, എന്നാലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റും ചെയ്യണം. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ മറക്കാൻ പറയാനുണ്ട്, ഞാൻ എപ്പോഴും മറക്കുന്ന കാര്യം, ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഫോളോ ചെയ്യാനും മറക്കരുത്. സോ ടാറ്റാ ആൻഡ് ബൈ ബൈ, വി സൈനിങ് ഓഫ്.